السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. പിടിച്ചു വെച്ചപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തു? ആ കയ്യിലുള്ള മണ്ണ് അവരുടെ തലയിലേക്ക് വാരി എറിയാണ്. അതിന്റെ മുമ്പ് തങ്ങൾ ഓതി യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം അങ്ങനെ ഓതി. അവസാനം ഫഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരുടെ കണ്ണ് നാം മൂടി വെച്ചിട്ടുണ്ട് നബിയെ, അവർ കാണൂല, അവർ കണ്ടതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുളായിട്ട് അവരുടെ ഇടയിലൂടെ പോവുകയും ചെയ്തു. ആ സംഭവം പിന്നെ ഒരു കുറെ നേരം നബി തങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ എന്തിനായി കാത്തിരിക്കുന്നത്? നന്തോദറു മുഹമ്മദൻ, മുഹമ്മദ് നബിയെ കാത്തിരിക്കാൻ. നബി തങ്ങൾ ഇവിടെ നിന്ന് പോയല്ലോ, നിങ്ങളെ തലയിലേക്കും തപ്പി നോക്കി, മണലുണ്ടാവും, അത് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയതാ, ആ മണലുണ്ടല്ലോ എന്ന് അവർക്ക് കാണുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂജഹൽ പറഞ്ഞ വിവരം തങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. പക്ഷെ നബി തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അള്ളാഹു കണ്ണങ്ങ് കാഴ്ച മറച്ചു വെച്ചു. തങ്ങൾ മണ്ണെടുത്തിട്ട് അവരുടെ തലയിലേക്ക് എറിയുകയും ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തല്ല, നബി തങ്ങൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ അള്ളാഹു തആല നബി തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്തേക്ക് നബിയെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ കഴിച്ചിലാവാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഓതാറുണ്ട്. യാസീനെ ഈ ഭാഗേ ഇന്നിപ്പോ എവിടെയാ? അപ്പൊ ഉംറയ്ക്ക് സൗദി പോയ സമയത്ത് തന്നെ അല്ലേ നവാസ് ഭായിയാണ് ഓതിയത് അല്ലേ? കാര്യമായ ചെക്കിങ് നടക്കണേ പോകുന്ന സമയത്ത്. എന്തായാലും പോലീസുകാർ വിളിച്ചാൽ ഇപ്പോ എന്ന് വിചാരിച്ച് നമ്മൾ ഓത, നമ്മൾ യാസീൻ ഓത ഭാഷയാവുമ്പോ കൊണ്ട് ഖുർആൻ ഓതാണ് സാറല്ല. അപ്പോൾ തട്ടിപ്പിന് എടുക്കാനുള്ള സംഭവം അല്ല ഇതിട്ടാ. എന്ത് ചെയ്യരുത്, കള്ളത്തരം ചെയ്തിട്ട് കെച്ചിലാവാൻ വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യണ്ടേ. ഹക്കായിട്ട് പോയിട്ട് അള്ളാഹുവിൻ്റെ ഹക്കിൽ പോയാൽ തന്നെ ചിലപ്പം പരീക്ഷണങ്ങൾ വരും, അത് വരാതിരിക്കാനാണ് നമ്മളിത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നേർവഴിക്ക് പോകണം, നേരെ പോണ മനുഷ്യനെ തന്നെ മനുഷ്യന്മാർ ആക്രമിക്കുന്ന കാലമാണ്. അപ്പോൾ അള്ളാഹു താൽ അവരുടെ കാഴ്ചയെ പിടിച്ചു വെക്കണമെന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകരുതെന്നും ഉദ്ദേശിച്ച് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വസവാഉൻ അലൈഹിം, അവർക്ക് തുല്യമാണ്, ഒരുപോലെയാണ്. സവാഉൻ അലൈഹിം, ഒരുപോലെയാണ് നബിയെ. അഅൻദർതഹും, അങ്ങ് താക്കീത് കൊടുത്താലും. അം ലം തുൻദിറുഹും, ഒരു താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല നബിയെ. ഇനി ആർക്കാണ് ഈമാൻ ഉണ്ടാവുക? ആരാണ് വിശ്വസിക്കുക? ആരാണ് സത്യത്തെ സ്വീകരിക്കുക? അവരെയാണ് ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു പറയാൻ പോകുന്നത്. സല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ. ഇനി അല്ലാഹു തആല പറയുന്ന വിഷയം നോക്കണം. ആർക്കാണ് താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, സദുപദേശങ്ങൾ ആർക്കാണ് ഉപകരിക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമ തുൻദിറ മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറതി വഅജ്രിൻ കരീം. ഇന്നമ തുൻദിറു, തീർച്ചയായും നബിയെ നിങ്ങൾ താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ആ താക്കീത് ഉപകാരപ്പെടുന്നത്, മനിത്തബഅ ദിക്റ, പരിശുദ്ധ ഖുർആൻ പിൻപറ്റുകയും. ദിക്ർ ഖുർആന്റെ ഒരു പേരാണ്. അദ്-ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ. അദ്-ദിക്ർ, അൽ-കിതാബ്, അൽ-ഖുർആൻ, അൽ-ഫുർഖാൻ, ഇത് ഖുർആനിന്റെ അലമുകളാണ്, ഖുർആനിന്റെ പേരുകളാണ്. പക്ഷെ ഖുർആനിന്റെ ആഡ്ജക്റ്റീവ്സ് ആയിട്ട് ഒരുപാട് വാക്കുകൾ വേറെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്-ദിക്ർ, അൽ-കിതാബ്, അൽ-ഖുർആൻ, അൽ-ഫുർഖാൻ, ഇത് ഖുർആനിന്റെ പേരുകളാണ്. മനിത്തബഅ ദിക്റ, ദിക്റിനെ, ഖുർആനിനെ പിൻപറ്റിയവർ. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, കാരുണ്യവാനായ അല്ലാഹുവിനെ, ഗൈബിൽ അവനെ കാണാതെ, അല്ലാഹു തആലയെ ഇവൻ കാണുന്നില്ല പക്ഷെ അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പേടിച്ച് ജീവിച്ച ആളുകൾക്കുമാണ് നബിയെ സന്മാർഗം കിട്ടുന്നത്. അവർക്കാണ് സാരോപദേശം ഉപകരിക്കുന്നത്. അവർക്കേ ഇതുകൊണ്ട് കാര്യമുണ്ടാവുള്ളൂ. മനിത്തബഅ ദിക്ർ, വഖശിയ റഹ്മാൻ, പടച്ചവനെ പേടിക്കുക എന്ന് മാത്രമല്ല, ബിൽ ഗൈബ്, ഗൈബിൽ
അതിന്റെ ആശയത്തിലേക്ക് ഉള്ളോട്ടെണ്ണ ഇറങ്ങിയാൽ ആരും നമ്മളെ കാണുന്നില്ല, അറിയുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും അള്ളാഹുവിനെ പേടിക്കുന്നവർ, അവർക്കേ ഇത് ഉപകാരപ്പെടുള്ളൂ. മനുഷ്യന്മാരടിയിൽ ഉണ്ടാകുമ്പോൾ പഠിച്ചവനെ പേടിക്കുന്നവർ, ഒറ്റക്കായി പോയാൽ തോന്നിയതൊക്കെ ചെയ്യുന്നവരും ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരാണ്. ഒരു ഹദീസ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വന്നാൽ ഒരുപാട് ആളുകളെ കാണും, അവരുടെ സ്വലാത്ത് കണ്ടാൽ നിങ്ങളൊന്നും അതിൻ്റെ അരികത്തേക്ക് എത്തൂല, അവരുടെ രാത്രി നിസ്കാരം കണ്ടാൽ നിങ്ങളൊന്നും അതിൻ്റെ നാലയലത്തേക്ക് എത്തൂല. അങ്ങനത്തെ ആളുകൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നി വന്നിട്ടുള്ള ആളുകൾ, അള്ളാഹു ചാല അവരെ തീരെ മൈൻഡ് ചെയ്യൂല. ഹദീസിൽ വന്നത് അഅ്മാലൻ കജിബാലി തിഹാമ, തിഹാമയിലെ മഹാപർവ്വതങ്ങളെ പോലെയുള്ള വലിയ വലിയ അമലുകളുടെ കൂമ്പാരങ്ങളുമായിട്ട് വരുന്ന ആളുകൾ നാളെ പരലോകത്ത് വരും. ഒരുപാട് കുറേ ദിക്റും കുറേ സ്വലാത്തും കുറേ നിസ്കാരവും കുറേ തഹജ്ജുദൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു, കുറേ ദിക്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ചാല അള്ളാഹു അതിനെ പൊടി പൊടിയാക്കിയിട്ട് കളയുന്നു. അപ്പൊ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ്, നബിയെ ഇവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും, ആരാണിവർ, ഞങ്ങൾ അവരിൽ പെട്ടുപോകരുത്, ഞങ്ങൾ അത്തരക്കാരായി പോകരുത്. അതുകൊണ്ട് നബി പറഞ്ഞിരിൻ ആരാണിവർ. ഞങ്ങൾ പറഞ്ഞു, മിൻ അഹ്ലി മില്ലത്തിക്കും മിൻ ജിബില്ലത്തിക്കും, നിങ്ങളുടെ അതേ കൂട്ടത്തിൽപ്പെട്ടവർ, നിങ്ങളുടെ അതേ കോലത്തിലും ഭാഷയിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയുന്നവർ എന്നർത്ഥം. പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതക ഇൻതഹകൂഹാ, നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ, മുസ്ലിമിന്റെ വേഷം ധരിക്കുന്നവർ, മുസ്ലിമിന്റെ കോലത്തിൽ നടക്കുന്നവർ, പക്ഷേ ആരും കാണില്ല എന്ന് കാണുന്ന ഒരു സ്ഥലത്ത് അള്ളാഹു ഹറാമാക്കിയ ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് വന്നാൽ അവരാ ഹറാം ചെയ്തു കളയും. മനുഷ്യന്മാരില്ലെങ്കിൽ, ആരും കാണില്ലെങ്കിൽ അവരത് ചെയ്യും, ആരും കാണാത്തത് കൊണ്ട് അവർ ചെയ്യും, ആരും വീക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിലാകുമ്പോൾ അവര് നല്ല മക്കളാണ്, പക്ഷെ ഒറ്റക്കായി പോയാൽ നാട്ടെന്നൊക്കെ പറയാം, ഗൾഫിലേക്ക് ദുബൈക്ക് പോകുന്നവർ കേടുവരുന്നത് അല്ലെ, ബാംഗ്ലൂരിൽ പോയാൽ കേടുവരുന്നത്, എന്ന് മംഗലാപുരത്തൊക്കെ പഠിക്കാൻ വിട്ടാൽ കേടുവരുന്ന മക്കൾ, എന്ത് നാട്ടുകാരൊന്നും കാണാനില്ലല്ലോ. നാട് വിട്ടു പോയാൽ പിന്നണ്ട് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കടന്നപ്പോൾ എന്ത് പറയാനാണ്? അള്ളാഹുവിനെ പേടിയില്ലാത്തവൻ എവിടെ പോയാലും മനുഷ്യന്മാരെ പേടിക്കേണ്ട. വഖശിയർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിനെ പേടിക്കുന്നവർ, ബിൽ ഗൈബി, ആരും കാണുന്നില്ലെന്ന് വിചാരിക്കട്ടെ, ഗൈബിൽ അള്ളാഹനെ നമ്മൾ കാണുന്നില്ല, നമ്മളെ മറ്റു മനുഷ്യരും കാണുന്നില്ല, പക്ഷെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്നവർക്കേ സന്മാർഗം ഉപകരിക്കൂ, അവർക്കേ സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ, അല്ലാത്തവർക്കത് ഉപകരിക്കൂല. ആലോചിച്ച് നോക്കി, കാരണം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ വരരുത്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എൻ്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബനെ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയാലെന്താ, എൻ്റെ മുതലാൾ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം അല്ലേ, എൻ്റെ സൂപ്പർവൈസർ നാട്ടിൽ പോയതാണ് അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിലാണ് സക്രാത്തിലാണ് എന്തായിക്കോട്ടെ, എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തേ പറ്റൂ അല്ലേ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, വ്യഭിചാരത്തിന്റെയോ മദ്യപാനത്തിന്റെയോ അവസ്ഥ വരുമ്പോ അല്ലേ, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്, പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്. ആ കൂലി എപ്പോഴാ കിട്ടുക? പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരിക്കുമ്പോ. അതിനാണല്ലോ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടി, കള്ള് കുടിക്കാത്തതിന്റെ കൂലി കിട്ടിയോ? കിട്ടു. എപ്പോ? കുടിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടും കുടിച്ചിട്ടില്ല എന്നതാണ്. കല്യാണങ്ങൾക്കൊക്കെ മദ്യം വിളമ്പണ കാലല്ലേ, വ്യഭിചരിക്കാൻ അവസരം ഉണ്ടായിട്ട് അവൻ ചെയ്തിട്ടില്ല. ഒരു അന്യ പെണ്ണിനെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായപ്പോ അവൻ കണ്ണു ചിമ്മിയ ആളാണ്, അവന് കൂലി കിട്ടും, അവന് പ്രതിഫലം കിട്ടും. റോട്ടിലൂടെ നടന്നിട്ടുണ്ട്, അവിടെ അർദ്ധനഗ്നകളും അല്ലാത്ത നഗ്നകളൊക്കെ നടക്കുന്ന ലോകമാണ്, അവൻ കണ്ണു ചിമ്മി നടന്ന ആളാണ്, അവന്റെ ആ നടത്തത്തിലൂടെ ഒരുപാട് കൂലി അള്ളാഹുവിന് കൊടുത്തു. എന്തേ, അവൻ തിന്മയുടെ അവസരം ഉണ്ടായി, എന്റെ റബ്ബനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണു ചിമ്മിയ ചെറുപ്പക്കാരന്, അങ്ങനത്തെ ഒരു പെണ്ണിന്, ഒരാണിന് അള്ളാഹു കൂലി കൊടുക്കും. വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, കാരുണ്യവാനെ കാണാതെ ഗൈബിൽ മറയിലായിരിക്കെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അവർക്ക്
നമുക്കാണ് ഈ താക്കീദുകൾ ഉപകരിക്കുന്നത് നബിയേ. ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇന്നമാ തുന്ദിറു, അങ്ങ് താക്കീദ് ചെയ്യുന്നത് മനിത്തബഅദ്-ദിക്റ വഖശിയ അർ-റഹ്മാൻ ബിൽ-ഗൈബ്, ഖുർആൻ പിൻപറ്റുകയും അള്ളാഹുവിനെ ഒളിവിലായിരിക്കുക അല്ലെങ്കിൽ കാണാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് അങ്ങ് താക്കീദ് ചെയ്യുന്നത്. ആശയം എന്താ? നബിതങ്ങൾ താക്കീദ് അല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട്, മുശ്രിക്കുകൾക്കൊക്കെ താക്കീദ് ചെയ്യുന്നുണ്ടല്ലോ, അവർ അള്ളാഹിനെ പേടിക്കാത്തവരാ. പക്ഷേ അങ്ങയുടെ താക്കീദ് ഉപകരിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ്. അപ്പൊ നാളെ പരലോകത്തേക്ക് വന്നാൽ ഒരുപാട് അമലുമായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട്, പക്ഷേ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു ചിന്ത ഉണ്ടെന്ത്, എങ്ങാനും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ തിന്മ ചെയ്തേക്കും. അങ്ങനെ ജീവിച്ചു മരിച്ചു പോയ ആളാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് അമലിന് വിലയില്ല, അതായത് അർത്ഥം.